ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പ്രതിസന്ധിയിൽ എന്ന ഈ നിമിഷത്തിൽ മറ്റൊരു വാർത്ത വരുന്നു. തെരച്ചിൽ എന്ന് പുനരാരംഭിക്കും എന്നതിൽ അറിയിപ്പ് ലഭിച്ചില്ലെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. ശിരൂരിലെ തിരച്ചിലിൽ 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ പുനരാരംഭിക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നതാണ് അർജുന്റെ ബന്ധുക്കൾ പറയുന്നത്. സ്ഥലത്തെ ജില്ലാ കലക്ടറെയും MLA ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും തിരച്ചിൽ പ്രതിസന്ധിയിലാണെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. MLA ലാസ്റ്റ് എന്ന് ഞാൻ വന്ന് കണക്ട് അന്നായിരുന്നു ലാസ്റ്റ് കണക്ട് ഉണ്ടായിരുന്നു. പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കലക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടുത്തിട്ടില്ല. നിലവിലെ തെരച്ചിൽ ഒരു പ്രതിസന്ധിയിലാണെന്ന്? പ്രതിസന്ധി തന്നെയാണ്. ഈശ്വർ മാൽപ്പെ മുൻപ് തിരച്ചിലിനിറങ്ങിയത് കർണാടക സർക്കാരിന്റെ പിന്തുണയില്ലാതെയാണ്. സ്വമേധയാ തിരച്ചിലിനിറങ്ങാൻ വീണ്ടും തയ്യാറാണെന്ന് ഈശ്വർ മാൽപ്പെ അറിയിച്ചതായും ജിതിൻ വ്യക്തമാക്കി. കഴിഞ്ഞ തവണ ഇറങ്ങിയതും അദ്ദേഹം എന്റെ ജീവൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ല എന്ന് എഴുതി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇറങ്ങിയത്. അപ്പം അദ്ദേഹത്തിനും അതിനൊരു മടുപ്പുണ്ട്, മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. വിളിച്ചപ്പം പറഞ്ഞത് അവരെ അപ്രൂവലിനൊന്നും കാത്തു നിൽക്കുന്നില്ല, ഞങ്ങളുടെ റിസ്ക് തന്നെയാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഇറങ്ങുക. പക്ഷേ അവരിപ്പോൾ പറയുന്നത് അവരെ കൂടുതല കുറച്ച് ഡൈവേഴ്സിന് പരിക്കൊക്കെ പറ്റിയതുകൊണ്ട് വേറെ ഡൈവേഴ്സിന് അന്വേഷിച്ച് നിൽക്കണം, മിനിമം 3 പേരെങ്കിലും വേണം എന്നാണ് പറഞ്ഞത്. അർജുന്റെ തിരച്ചിലിനായി വീണ്ടും കർണാടകയിലേക്ക് പോവുകയാണ് ജിതിൻ. ആരെ ബന്ധപ്പെടണമെന്ന് പോലും അറിയാതെ കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥർ ശിരൂരിലെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചതല്ലാതെ അനുകൂല തീരുമാനം ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.